അങ്ങോട്ട് ഏതാനും ദിവസങ്ങൾ തന്നെ നടന്ന് യാത്ര ചെയ്ത് ബുദ്ധിമുട്ടി ക്ലേശിച്ച് എലിസബത്തിന്റെയും സക്കറിയാസിന്റെയും ഭവനത്തിൽ എത്തുകയാണ്. അങ്ങനെ അവിടെ എത്തി മാതാവ് എലിസബത്തിനെ ശുശ്രൂഷിക്കുന്നു. ഈ സമയത്ത് മാതാവും ഗർഭിണിയാണ്. അപ്പോൾ അങ്ങനെ ശാരീരിക ക്ഷീണമുള്ള അവസ്ഥയിലും തന്നേക്കാൾ കൂടുതൽ ക്ഷീണിതയായ തന്റെ ഇളയമ്മയായ എലിസബത്തിനെ ശുശ്രൂഷിക്കുവാനായിട്ട് യാത്ര പുറപ്പെട്ടുകൊണ്ട് ശുശ്രൂഷയുടെ വലിയൊരു മാതൃക നമുക്കെല്ലാവർക്കും നൽകുകയാണ്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള സഹോദരങ്ങളെ ശുശ്രൂഷിക്കുവാനുള്ള വലിയൊരു മനോഭാവം നമ്മൾക്ക് ഉണ്ടാകണം. അത് പരിശുദ്ധമ്മ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ശുശ്രൂഷ മനോഭാവം വളർത്തിയെടുത്തുകൊണ്ട് പരസ്പരം സഹായിക്കാൻ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ, ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കുവാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് ഈശോ തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത് ഈ ആശയം ആദ്യം നമുക്ക് നൽകുന്നത് പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തിലൂടെ, ശുശ്രൂഷയിലൂടെയാണ്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള കൃപ പ്രത്യേകം ഒരു നിയോഗമായി യാചിച്ചുകൊണ്ട് നമുക്ക് ഈ രഹസ്യം ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. സ്വസ്തി നന്മ പൂരിതേ.